അപ്പോൾ ഞങ്ങൾ ഉള്ളത് ഇവിടെ കടലുണ്ടി റെയിൽവേ ക്രോസിൻ്റെ ചെരിപ്പടി മലയ്ക്കോ, അത് പോവാ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഇവിടെ കടലുണ്ടി പോണ വഴിയിൽ റെയിൽവേ ക്രോസിൻ്റെ അടുത്ത് ഐസ്ലാൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അല്ല പൊന്നു. അപ്പോൾ ആ എങ്ങനെ അടിപൊളി സ്ഥല അടിപൊളി സ്ഥലമാണ്. എന്താ ചെറിയൊരു പാർക്ക്, അതേപോലെ ലൈവ് ഫിഷിങ്, ഫുഡ് കാര്യങ്ങളൊക്കെ, പിന്നെ ചെറിയ രീതിയിൽ ബോട്ടിംഗ് ഉണ്ട്. കൂടുതൽ ആൾക്കാർക്കൊന്നും ഈ സ്ഥലം അറിയില്ല. മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക്, നമ്മളെപ്പോലെ സാധാരണപ്പെട്ട ഫാമിലികൾക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ കടലുണ്ടി റെയിൽവേ ക്രോസിൻ്റെ അടുത്ത് നിന്ന് ഐസ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ബോർഡ് കാണാം ഇടത്തോട്ട്. അതായത് നമ്മൾ യൂണിവേഴ്സിറ്റി ആ ഭാഗത്ത് കൂടെ കടലുണ്ടി റോട്ടിനൊക്കെ വരികയാണെങ്കിൽ കറക്റ്റ് റൂട്ടും കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം വീഡിയോ എടുക്കാനായിട്ട് വന്നതല്ല, ജസ്റ്റ് ഒന്ന് വന്നപ്പം വീഡിയോ എടുത്തതാണ്. അപ്പോൾ റൂട്ടും കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോയിൽ വെക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു ചെറിയ പാലം നേരെ ചെന്നെത്തുന്ന സ്ഥലമാണ് ഐസ്ലാൻഡ്. അപ്പോൾ പേര് പോലെ വലിയൊരു സംഭവമില്ല, എന്നാലും പിന്നെ സാധാരണ ചെറിയ ഫാമിലികൾക്കൊക്കെ വന്ന് പോകാനും ഒക്കെ ഫോട്ടോ എടുക്കാനും പറ്റിയ സ്ഥലമാണ് ഈ ഐസ്ലാൻഡ് എന്ന് പറയുന്നത്. നല്ല വ്യൂ ആണ് അത്. അതേപോലെ തന്നെ വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട്. ഈ ഞാനൊക്കെ ഈ മീനിനെ ആദ്യമായിട്ട് കാണുകയാണേ. ഒരു വെള്ള മീൻ, വെള്ള കളർ, വളരെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രം കാണുന്ന മീനുകൾ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനാണ്ട് നേരെ കാണുന്നത് കടലുണ്ടി റെയിൽവേ ക്രോസ് ആണ്. റെയിൽവേ ക്രോസ് ആണത്. അതുപോലെ തന്നെ ഇവിടെ അടുത്ത് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഐസ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ തുടക്കമാണ് ഈ ചെറിയൊരു പാലം, അവിടേക്കുള്ളൊരു വഴി. അപ്പോൾ കാലം കൊണ്ട് തന്നെ അതൊരു അത്യാവശ്യം അറിയപ്പെടുന്നൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറും. അപ്പോൾ ഇവിടെയാണ് ഈ ഇതാണ് ഐസ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയ. ഏരിയ എന്ന് വെച്ചാൽ അത്യാവശ്യം ഇവിടെ ഒരു ഇപ്പോൾ നമ്മളെ റെയിൽവേ ക്രോസിൽ ഒരു ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ പാലങ്ങൾ, ചെറിയ പാലം വെള്ളത്തിലേക്ക് കുറച്ച് നീണ്ടു നിൽക്കുന്ന രൂപത്തിലുള്ള പാലങ്ങൾ, നമുക്ക് ഫോട്ടോസ് വീഡിയോസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ഏരിയ. എന്താ വെച്ചാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം ഭംഗിയുണ്ടെന്ന്. അപ്പോൾ നമ്മളെ പൊന്നു ഇതൊക്കെ കണ്ടിങ്ങനെ ലൈവ്സും ഒക്കെ തിന്നിങ്ങനെ ഇരിക്കുകയാണ്. അവൾക്ക് കളിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ കളിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു തോതിൽ മക്കൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ചെറിയൊരു പാർക്ക്, വലിയൊരു സംഭവം അല്ലാന്നുണ്ടെങ്കിലും ഊഞ്ഞാലൊക്കെ ആടി ഒന്ന് കളിക്കാൻ പറ്റിയ ചെറിയൊരു പാർക്കുണ്ട്. അതേപോലെ നമ്മളെ പിന്നിലിപ്പോൾ കണ്ട വീട്, ഈ കാണുന്ന വീട് ഒരു റിസോർട്ടാണ്. റിസോർട്ട് വെച്ചാൽ ഒരു 3 ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉള്ളൊരു റിസോർട്ട്. ഇവിടെ 1 ഡേ 2 ഡേ ഒക്കെ വന്ന് താമസിക്കുക. അതേപോലെ ഫുഡ് കാര്യങ്ങൾ എല്ലാ സംഗതികളുണ്ട്. അത് ഫുഡ് എന്ന് പറഞ്ഞാൽ ലൈവ് ഫിഷിംഗ് ആണ് മെയിൻ. ഫിഷിങ് ലൈവ് ഫിഷിങ് അത് ജീവനോടൊക്കെ പിടിച്ചിട്ട് നമ്മളെ മുന്നിൽ നിന്ന് തന്നെ കറി വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ട് തരുന്നൊരു പരിപാടിയാണ്. അതേപോലെ ഇവിടെ ഒരു നമ്മൾ തോണിയിൽ പോയിട്ട്, തോണി എന്ന് വെച്ചാൽ അത്യാവശ്യം ചെറിയൊരു ഹൗസ് ബോട്ട് അല്ലെങ്കിലും കൂടി തോണിയൊക്കെ നല്ല കവർ ചെയ്ത് ഒരു വെയിലൊന്നും കൊള്ളാത്ത രീതിയിൽ ഇവിടെ നിന്ന് ഇങ്ങനെ 1 ഡേ ഫുള്ള് വെള്ളത്തിൽ ഇങ്ങനെ കറങ്ങുക. അതേപോലെ ഫുഡും കാര്യങ്ങളൊക്കെ ആ വെള്ളത്തിൽ നിന്ന് തന്നെ. അതായത് 8 പേർക്ക് 1500 രൂപയാണോ സംശയമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ തോണി ഉള്ള ആ സ്ഥലത്തെത്തും. ഏത് പാട്ടാ പാടുക? നീ എറിഞ്ഞ വേണ്ട, ഓണം വന്നല്ലോ പഠിക്കോ. ഓണം
അതുപോലെ തന്നെ തോണിയിൽ കയറാനും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നമ്മൾ ഏൽപ്പിക്കേണ്ടത്. ഇവിടെ പ്രത്യേകിച്ച് വലിയൊരു റിസപ്ഷനോ കാര്യങ്ങളോ ഓഫീസുകളൊന്നും ആയിട്ടില്ല. ഒക്കെ അടുത്താവും. പിന്നെ അപ്പുറത്ത് വലിയൊരു റിസോർട്ടിനുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളും ചെറുതായിട്ടൊരു യാത്രയൊക്കെ ചെയ്തു. പിന്നെ വീഡിയോ കൂടുതൽ എടുക്കാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്ര വീഡിയോ ഇത്ര ചുരുക്കിയത്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ വേറൊരു നല്ലൊരു സ്ഥലം, പിന്നെ ഇതിൻ്റെ ഒരു ബാക്കി ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. അപ്പം എല്ലാവരും നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.